കോഴിക്കോട്ടെ കോയമാർക്കും കോളേജ് തുറന്നില്ല മുമ്പ് തുടങ്ങി വിദ്യാഭ്യാസം കച്ചവടമാക്കിയ കേരള സർക്കാർ തുടയട്ടെ ഇന്ന് സ്ട്രൈക്ക് തന്നെയാണോ എസ് എഫ് കെ സിന്ദാബാദ് ഇവിടെ കിടന്ന് തൊണ്ടകയറുന്ന സമയം കൊണ്ട് ആ പള്ളിയിൽ പോയിരുന്ന ഒരു ജപമാല ചൊല്ലരുത്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലച്ചോ. മതങ്ങൾ ഉണ്ടായിട്ട് എത്ര കൊല്ലങ്ങളായി, എന്നിട്ട് ഈ ലോകത്തിന്റെ അവസ്ഥ ഒന്ന് നോക്ക്. മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് നിന്റെ കോലം നോക്ക്. പ്രൈസ് ദ ലോർഡ്. ഞാൻ അയാളോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ശരി മേരി, രണ്ടുപേരും ഉണ്ടല്ലോ, നമുക്കിന്നൊരു ഒരു പോടാ. ദിവേ, സ്ട്രൈക്ക് ആയിട്ട് ആക്ച്വലി എന്താ പരിപാടി? എന്താ പരിപാടി? അല്ല, എന്റെ ജീപ്പുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒന്ന് കറങ്ങാൻ പോവാം, ഒരു ഐസ്ക്രീം കഴിക്കാം, അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടി ഒരു സിനിമയ്ക്ക് പോവാം. ഇനി അതോ അല്ലെങ്കിൽ ആരും കാണാതെ വേറെ എന്തെങ്കിലും. ഭാവി തലമുറയെ വാർത്തെടുക്കാൻ യുവതി യുവാക്കൾ ഒരുമിച്ച് നീങ്ങണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. അതിപ്പോ തനിക്കില്ല അച്ഛനും അങ്ങളമാരും ഒക്കെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിനും കച്ചവടത്തിനുമെതിരെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല കാട്ടു കള്ളന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാനുള്ള സർക്കാരിന്റെ നെറികെട്ട നീക്കത്തിനെതിരെ ഇന്ന് എസ് എഫ് കെ സംസ്ഥാന വ്യാപകമായി പഠിപ്പുമുടക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇറങ്ങണം, എല്ലാവരും ഇറങ്ങണം. ഇന്ന് സ്ട്രൈക്ക് അല്ലേ? പക്ഷേ ഞങ്ങൾക്ക് പഠിക്കണമെങ്കിലോ? താരെ വെറുതെ ഓവർ സ്മാർട്ട് ആകല്ലേ. കോളേജ് മുഴുവൻ പഠിപ്പ് കൊടുക്കുമ്പോ എന്റെ ക്ലാസ്സിലെ പിള്ളേർ മാത്രം ഇറങ്ങാതിരുന്ന. കോളേജ് ഫീസും ഹോസ്റ്റൽ ഫീസും തന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നതേ നിങ്ങളുടെ നേതാക്കന്മാര് ദുസ്വപ്നം കാണുമ്പോ പഠിപ്പ് മുടക്കാനല്ല. സഖാവേ, ഈ വിരട്ടിൽ കണ്ട അന്റാർട്ടിക്ക പിടിങ്ങിയ പോലെ നിൽക്കുന്ന ഒരുപാട് പിള്ളേരെ സഖാവ് കണ്ടിട്ടുണ്ടാവും. താരെ ആ കൂട്ടത്തില് കൂട്ടല്ലേ. താരെ എന്താണോ പ്രശ്നം, ആരാ താരയെ പഠിക്കാൻ സമ്മതിക്കാത്തത്? എനിക്കെന്താ ഇതിൽ കാര്യം? എനിക്കെന്താ ഇതിൽ കാര്യം? ഞങ്ങളുടെ ആരാധ്യനായ മൂവാറ്റുപുഴ എം എൽ എയും പാർട്ടിയിലെ ഗർജിക്കുന്ന സിംഹവുമായ കുറുപ്പ് സാറിന്റെ മകളുടെ കാര്യത്തിൽ എനിക്കെന്ത് കാര്യം? നിനക്കെന്ത് കാര്യം? സതീഷ, ഇതിൽ പാർട്ടി രാഷ്ട്രീയൊന്നുമില്ല. ഇത് ഫൈനൽ ഇയർ ആണ്, ഞങ്ങൾക്ക് പഠിക്കണം. നാളെ നിങ്ങൾ സ്ട്രൈക്ക് നടത്തിയാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങില്ല. ഇറങ്ങരുത്. അതിന് ഞങ്ങൾ ഇവിടെ സ്ട്രൈക്ക് നടത്തുന്നു. ഇപ്പൊ ഞങ്ങളുടെ പാർട്ടി അല്ലേ ഭരിക്കുന്നത്. താര ധൈര്യമായിട്ട് ഇന്ന് പഠിച്ചോ. കുവൈറ്റിനെ ആക്രമിച്ച് ഇറാഖിനെ എതിർത്ത അമേരിക്കയെ പോലെ താരയുടെ കൂടെ എന്നും ഈ സതീശൻ കഞ്ഞിക്കുഴി ഉണ്ടാവും. സത്യം സത്യം. ഫലഭൂയിഷ്ടമായ എണ്ണപ്പാടം കണ്ടിട്ട് തന്നെയാണ് നിന്റെ ശുഷ്കാന്തി എന്ന് ഞങ്ങൾക്കറിയാം. എം എൽ എയുടെ മോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ല. പറഞ്ഞു എന്ത് ചെയ്യുന്ന? ധൈര്യം ഉണ്ടെങ്കിൽ ഇവന്റെ നെഞ്ചത്തിട്ട് നോക്കിയിരിക്കാം. കൊണ്ടോടാ കൊണ്ടോടാ. അടിയളിയായി കാണിക്കുന്നത് നമ്മുടെ ക്ലാസ്മേറ്റ്സ് എന്നുള്ള വിചാരം പോലും ഇല്ലാണ്ടായോ? സുഖം പറ്റില്ല, എനിക്കും പറ്റില്ല. ഓ, നീ ഉണ്ടോ മൂരാച്ചികളോടെ? കൊറേ നാളായി ആ താര നമ്മളായിട്ട് ചുറ്റിക്കാൻ തുടങ്ങിട്ട്. അവക്കിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തേ പറ്റൂ. നിനക്കിത് വേണം. അവളുടെ ഗാംഗിലെ ആ കുട്ടിക്കൂറ സുന്ദരി, നീനയെ പണ്ട് ഞാനൊന്ന് ലൈൻ എടുക്കാൻ ശ്രമിച്ചപ്പോ എന്തായിരുന്നു അളിയന്റെ ഉടക്ക്? അന്ന് നടന്നിരുന്നെങ്കിൽ ഇന്ന് സ്ട്രൈക്ക് മുടക്കികളുടെ കൂട്ടത്തില് ഒരുത്തിയെങ്കിലും കുറഞ്ഞേനെ. അല്ല, നീനയുടെ കാര്യത്തിൽ ഇനിയായാലും സമയമുണ്ട്. പണ്ടത്തെ പോലെ അവള് നമ്മുടെ ക്ലാസ്മേറ്റ് ആണെന്നും പറഞ്ഞ അളിയൻ ഇടയിൽ കയറി പാര പണിയാതിരുന്നാ മതി. എന്റെ കാര്യത്തിന് വേണ്ടി നീ ഇത്രയും ബുദ്ധിമുട്ടാൻ തയ്യാറാവുന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലടാ. അളിയ, അതല്ലടാ ഫ്രണ്ട്ഷിപ്പ്. ഞാൻ ഇന്ന് തന്നെ നീനെ വിളിച്ച്. നീ വിളിച്ചു എന്ന് ഞാൻ അറിഞ്ഞ ഈ കൈ ഞാൻ അറിഞ്ഞളയുംത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു രാത്രി പകലിനോട് എന്ന പോലെ. യാത്ര ചോദിപ്പൂ ഞാൻ സന്യാസിനി.
എന്തുവാടാ ഇവിടെ ഗാനമേളയാണോ? എടാ പഴന്തുണി, നിനക്ക് എന്തു പറ്റിയടാ? അടുത്ത ആഴ്ച നമ്മുടെ എക്കണോമിക്സിലെ സുഷമയുടെ കല്യാണ അളിയ. അതിന് നീ എന്തിനാ ഇത്ര വികാരാധീനാന്ന്? എടാ നീ അവളുമായിട്ട് പ്രേമത്തിലായിരുന്ന? അവൾ അറിഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ രണ്ടു കൊല്ലമായി ഞാൻ അവളെ പ്രേമിക്കുകയായിരുന്നു. ആർക്ക് പ്രേമനേരേശം വന്നാലും എന്റെ തൊണ്ടയ്ക്കാ പാട്. ഇപ്പൊ തന്നെ എട്ടാമത്തെ തവണയാ എന്നെ കൊണ്ട് സന്യാസിനി പാടിക്കുന്നത്. പോട്ടെ, അച്ഛൻ തിരക്കുന്നുണ്ടാവും. നിങ്ങൾ വരുന്നോ? അത്താഴം വീട്ടിൽ നിന്നാവാം. എന്നിട്ട് വേണം കാലത്തെ ക്ലാസ്സിൽ നിന്ന് കച്ചറ ഉണ്ടാക്കിയ അയ്യർ സാറിന്റെ എരിവും ചൂടുള്ള വഴക്കായിട്ട് വരറേ. അതിലും ഭേദം ഓസപ്പന്റെ ഉണക്ക ചപ്പാത്തിയാണ്. അച്ഛനോട് ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞോളാം. യോ ചതിക്കല്ലേ, മാനേജ്മെന്റുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങളുടെ ഭാഗം പറയാൻ അയ്യർ സാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇല്ലാതാക്കല്ലേ. ഞാൻ ആലോചിക്കട്ടെ. മുരളി നിക്കടാ. പളിയാ പഴന്തുണി, ഇപ്പൊ സുഷമയെ മാത്രമേ നിനക്ക് കിട്ടായിരുന്നുള്ളൂ. ഇനിയും വൈകിയാ ഫുഡും കിട്ടൂല. വേഗം ഒന്നും വല്ല ഞണ്ണാ നോക്ക്. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. പന്ത്രണ്ടു രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണനാഥൻ. എന്റെ ശിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവി. എന്താ സുഖം? മുഖത്ത് വല്ലാത്തൊരു വീക്കം. താരകർണ നിർത്തിയതിനാണോ? ലാസറേ, ഇവിടെ നടക്കുന്നൊന്നും കഞ്ഞിക്കുഴി അറിയണ്ടെങ്കിൽ മിണ്ടാതിരുന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ചോർത്തി കൊടുക്കാനാ കഞ്ഞിക്കുഴി ഇവനെ ചെല്ലും ചെലവും കൊടുത്ത് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. എന്താ കറി? അസല് കടലക്കറിയാ. കണ്ടാ കടലാക്രമണം പോലെ ഉണ്ടല്ലോ. ഇത് പുളിച്ച കടലക്കറി ഒന്നും നോക്കില്ല, എടുത്ത് അണ്ണാക്കി തട്ടി തരും. മനസ്സിലാവുന്ന ഭാഷയിൽ വല്ലതും പാടാ. നാം മനസ്സിലാവുന്ന ഭാഷ പിടിച്ചോ. കടല വെട്ടിക്കും മൗസേ കൂട്ടി നിൽക്കുന്ന ഫാദർ മൂടാ, ഫാദർ പടിവേലും മൂടാ, ചൂടാ ചൂടൻ പടിവേലും മൂടാ. എന്നാ ആടാ ഇത്? ചന്തയാണോ? നാളെ ഫ്രഷേഴ്സ് ഡേക്ക് പാടാനുള്ള കവിത ഒന്ന് പാടി നോക്കിയതാ അച്ചോ. ഓ, കവിതയായിരുന്നോ വാലുവാസു? നീ എന്നതാ പാടിയെന്ന് ഞാൻ കേട്ടു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രാത്രിയാൽ എന്റെ കണ്ണിന്റെ കാഴ്ചക്കേ കുഴപ്പമുള്ളൂ. ചെവി നന്നായിട്ട് കേക്കാം. അങ്ങനെ കേൾക്കുന്നു മാത്രം വിശ്വസിക്കണത് മോശമല്ല അച്ചോ. മോനെ, വാസു സദാശിവ, നിന്റെ അപ്പ സദാശിവനാണെന്ന് അമ്മ പറഞ്ഞുള്ള കേട്ടറിവല്ലേ ഉള്ളൂ, എന്നിട്ടും നീ അത് വിശ്വസിച്ചില്ലയോ? വല്ലോ വെട്ടി വിഴുങ്ങിയേച്ച് പോയിക്കട്ടെ, ഉറങ്ങിക്കോണം. അട്ടപ്പാതിരയായി. കടലയാ.